നോക്ക്, ഇനി മുതൽ ഈ കുടുംബത്തിന്റെ നാഥ നീയായിരിക്കും. നീ പറയുന്നതേ ഇനി ഈ വീട്ടിൽ എല്ലാവരും അനുസരിക്കും. ഞാനടക്കം. പറയുന്നത് എല്ലാവരും അനുസരിക്കുന്നല്ലേ സത്യാമ്മ പറഞ്ഞത്? അതെ മോളെ, സത്യഭാമയുടെ ഇരിപ്പിടം ഇനി നിന്റേതാ. ഈ വീടിന് മാത്രമല്ല, ഇനി മുതൽ സത്യഭാമയുടെ വിധി തീർപ്പിന് വേണ്ടി ഈ വീട്ടുപടിക്കൽ വരുന്ന ആൾക്കാർക്കും നീതിയും ന്യായവും നടപ്പിലാക്കി കൊടുക്കുന്നതും നീയായിരിക്കും. സകലതും കൈവിട്ടു പോയോ? ആ കസേരയ്ക്ക് വേണ്ടിയായിരുന്നു എന്റെ യുദ്ധം മുഴുവനും. അങ്ങനെയെങ്കിൽ ഞാൻ ഇപ്പൊ പറയുന്നതും എല്ലാരും അനുസരിക്കുമല്ലോ? അനുസരിക്കും. സത്യാമ്മേ, സംശയം എന്താ? ഞാനും ഇവൾ എന്നെ അടിച്ചു പുറത്താക്കും ഉറപ്പ. മോളെ, മോളെ, യാതൊന്നും പ്രതീക്ഷിച്ചല്ല സത്യാമ്മ ഞാൻ ഇതൊക്കെ ചെയ്തേ. സത്യമ്മയുടെ മരുമകളായിട്ടും അല്ല, ഒരു മകൾ സഹോദരിക്ക് വേണ്ടി ചെയ്യേണ്ട കടമ, അത് മാത്രമാണ് ഞാൻ ചെയ്തത്. സത്യാമ്മ തരുന്ന താക്കോൽ കൂട്ടം ഞാൻ നിരസിച്ച അത് ധിക്കാരോ? അത്രയ്ക്ക് ചങ്കൂറ്റൊന്നുമില്ല ശാരദാമ്മയുടെ മോക്ക്. ഇത് കൈവശം വെക്കാൻ അധികാരവും യോഗ്യതയുള്ള കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കാം. മോളെ, നീ അനുസരിക്കാന്ന് സത്യാമ്മ എനിക്ക് വാക്ക് തന്നതാ. വാക്കല്ലേ സത്യാമ്മയ്ക്ക് ദൈവം. അവൾ അവിടെയും കയറി ഗോൾ അടിച്ചു. ശാലിനിയല്ല, സത്യാമ്മ തന്നെയാ ഇനിയും ഈ വീടിനും നാടിനും നാഥ. ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടതും
പരമേശ്വര. നന്ദിയുണ്ട് ശാരദാമ്മേ, ദേ ഈ പുണ്യത്തിനെ ഞങ്ങൾക്ക് തന്നതിന്. അയ്യോ, പ്രീതിക്ക് നല്ല ക്ഷീണം കാണും. ആ അതെ മോള്, നീ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോ. പൊന്നി, ഞാനെന്നാ ഇറങ്ങട്ടെ സത്യാമ്മേ. തിരക്കില്ലെങ്കിൽ? തിരക്കുണ്ട് സത്യാമ്മേ, ഹോട്ടലുള്ളതല്ലേ. എങ്കിൽ ശരി, ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങണേ. വരാം. രാഘട്ടാ, പോയിട്ട് വരാം. ശരി മോനെ. മോളെ, ഇതാദ്യമായിട്ടാ ഈ വീട്ടിൽ വന്ന ശേഷം മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ മടങ്ങുന്നത്. ഈ സന്തോഷം ഇങ്ങനെ തന്നെ ഇവിടെ നിലനിർത്താനുള്ള ബാധ്യത നിനക്ക്. കുറെ അംഗങ്ങളുള്ള ഒരു കുടുംബമാ, പലരും പല മനോഭാവത്തിലുള്ളവരാകും. എല്ലാരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകേണ്ടത് കുടുംബത്തിലുള്ള പെണ്ണ. കുടുംബത്തിലെ സന്തോഷം കത്തി നിൽക്കണോ അതോ കുടുംബത്തിലെ സന്തോഷം കത്തിയേരിയണോ എന്ന് തീരുമാനിക്കേണ്ടത് അവിടുത്തെ പെണ്ണ. ഞാൻ എന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടമ്മേ. എന്റെ മോൾക്ക് അതിന് സാധിക്കും, എനിക്കറിയാം. ആ അമ്മേ, വിഷ്ണുവേട്ടനെയോ കമലിനെയോ വിടണോ ഡ്രോപ്പ് ചെയ്യാൻ? ഓ വേണ്ട മോളെ, ഇവിടെ ഇപ്പൊ ആള് വേണ്ടത്. പോട്ടെ. കമല, കുഞ്ഞിനുള്ള തൊട്ടിലും കളിപ്പാട്ടം ഒക്കെ വാങ്ങണം. അതൊക്കെ രാഘവ സാറ് പറഞ്ഞ ഏർപ്പാടാക്കിയിട്ടുണ്ട് സത്യമ്മേ. അതെ അതെ അതെ. അർജുൻ, തിരക്കിനിടെ എനിക്ക് നിന്നോട് സംസാരിക്കാൻ സാധിച്ചില്ല. നീ എനിക്ക് മാപ്പ് തരണം. ഞാനൊന്നും മനസ്സ് വെച്ചിട്ടില്ല സത്യമ്മേ. ചില സമയത്ത് ഞാനും സത്യാമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ, അതിനൊക്കെ ഞാൻ അങ്ങോട്ട് മാപ്പ് ചോദിക്കുക. ഇനി അതിനെ പറ്റി ചർച്ച വേണ്ട, വൈകിയാണെങ്കിലും എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ. അർജുൻ, ഇനി നീയും കൂടി ഇവിടെ ഉണ്ടാവണം. ഉണ്ടാവും സത്യമ്മ.
ഭാമേണ്ടി, ഞാനൊന്ന് പോകുന്നില്ല. അതെങ്ങനെ ശരിയാവും ഭാമേ? ബന്ധുക്കൾ കുറെ പേര് വരില്ലേ കുഞ്ഞിനെ കാണാൻ വേണ്ടിട്ട്? ഇവൾ കൂടെ കിടക്കാൻ വേണ്ടി ഇവിടെ റൂം ഉണ്ടോ? അവള് പൊന്നിയുടെ കൂടെ കിടന്നോളും. ആന്റി, നീയല്ലേ മോളെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. വിഷ്ണു, കാര്യം എന്താന്ന് പറ. എന്റെ പൊന്നളിയ, എടോ കല്യാണം കഴിഞ്ഞെങ്കിലും ഞാനും ശാലിനി രണ്ട് കരയിലാന്ന് തനിക്കറിയാലോ. ഇപ്പോഴാണെങ്കിൽ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങിയ മട്ട. എടോ, അയാളുടെ അടുത്ത് എനിക്ക് ആ ഫസ്റ്റ് എയ്ഡിന്റെ കാര്യം ഒന്ന് അവതരിപ്പിക്കണം. അതിനയാളെ ആ മൂടിലേക്ക് കൊണ്ടുവരാനാണ് ഒരു നെക്ലേസ് വാങ്ങി അയാളെ ഏൽപ്പിച്ചത്. ദേ നെക്ലേസ് ആയിട്ടുണ്ടല്ലോ, അവിടെ എടുത്തു വെച്ചോ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരുന്നുണ്ട്. ആ വിഷ്ണു, നെക്ലേസ് ഒന്ന് കിട്ടിട്ട് വേണം, അത് മൊത്തത്തിൽ കൂടാ. തിരക്കിനിടയിൽ ഞാനത് മറന്നുപോയല്ലോ. ഇപ്പൊ പോയി വാങ്ങാന്ന് വെച്ചാൽ സമയവുമില്ല. ഞാനൊരു നന്ദി കേട്ടവനാണെന്ന് വിഷ്ണു വിചാരിക്കും. കാര്യം കഴിഞ്ഞപ്പോ കൈ ഒഴിഞ്ഞു എന്ന് കരുതും. സേറ്റ് വിത്ത് ഓറിയോ, എന്താ സംഭവം? ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നോക്കാം. My friend, I forgot to pick up the necklace from the shop. കടയിൽ നിന്ന് നെക്ലേസ് എടുക്കാൻ മറന്നുപോയെന്ന് എൻ്റെ ചങ്ങാതിയോട് ഞാൻ എങ്ങനെ പറയും? അളിയാ, നെക്ലസ് എവിടെ 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 എവിടെ? ആ, എടുത്തോ. സാനുണ്ട്. അത് പിന്നെ വിഷ്ണു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ, ജസ്റ്റ് ഒന്ന് കേട്ടോ. ഓക്കെ. ഹൈ ഫ്രണ്ട്, ഐ എം സോറി, ബട്ട് ഐ ഹാഡ് എ മെമ്മറി ലാപ്സ്. ഐ ഫോർഗോട്ട് ടു കളക്ട് ദി നെക്ലസ്. ബട്ട് റിലാക്സ്, ഐ വിൽ മേക്ക് എ റൺ ഫാസ്റ്റർ ദാൻ എനിവൺ, ലൈക്ക് എ ബുള്ളറ്റ് ഫ്രം എ ഗൺ. വിഷ്ണുവിന് കാര്യം മനസ്സിലായോ? ഇത്രയ്ക്കൊക്കെ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാവും. മറന്നുപോയിന്നല്ലേ? ആ, സാരമില്ല. എടോ, സാരമില്ല, നമ്മുടെ ബന്ധത്തെ അതൊന്നും ബാധിക്കാൻ പോണില്ല. ആ, അതെ, ഈ വിഷ്ണുവിന്റെയും ശാലിനിയുടെയും പ്രേമത്തിനെതിരെ ഈ ലോകം മുഴുവൻ ഗൂഢാലോചന നടത്തുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. വിഷ്ണു, ഒരു ഓറിയോ കഴിക്കേ, ഒന്ന് ഫ്രഷ് ആവട്ടെ. അത് ഇയാള് തന്നെ കഴിച്ചാ മതി. വിഷ്ണു, പിണക്കം മാറിയിട്ടുണ്ടെങ്കില് സ്നേഹത്തോടെ എനിക്ക് ഒരെണ്ണം എടുത്തതാ. ഇപ്പൊ ഓക്കെയാണ്? ഓക്കെ. അപ്പോഴേ ഞാൻ എന്നെ അടുത്ത വഴി നോക്കട്ടെ, ജീവിക്കണ്ടേ? നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. ബിസ്ക്കറ്റ് കഴിച്ചിരുന്നോ? പാവം, ഈ തടിയേ ഉള്ളൂ. ഇനി എന്നാണോ വിഷ്ണുവിന് ശാലിനിയോട് ഫസ്റ്റ് നൈറ്റിന്റെ കാര്യം പറയാൻ ധൈര്യം കിട്ടുക? ഹാ,
ഇപ്പൊ ഉറങ്ങ അമ്മ, കണ്ടിട്ടും കണ്ടിട്ടും കൊത്തി തീരുന്നില്ല അവളെ. ആ നിന്റെ കാര്യം അങ്ങനെ, പ്രീതി ചേച്ചിയുടെ കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് കയറ പൊട്ടിക്കുക രണ്ടും കൂടെ. അമ്മയാ ഫോണിങ് തന്നെ, കഷ്ടമുണ്ട് കേട്ടോ കുഞ്ഞേച്ചി. പ്രീതി ചേച്ചി ഗർഭിണിയായിരുന്നപ്പോ പരിചരിക്കാൻ ഞങ്ങളും, കുഞ്ഞു പറഞ്ഞപ്പോ അത് സത്യാമ്മയ്ക്കും. ഇതെവിടെ തന്നെ ആയോ കുഞ്ഞേച്ചി? അങ്ങനെയൊന്നും ഇല്ലടി, സത്യാമ്മയുടെ അല്ല, നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞാ അത്. എന്നിട്ടാണോ ഒരു നോക്ക് കാണിക്കാത്തത്? കാണിക്കില്ലെന്ന് പാര് പറഞ്ഞു. നിങ്ങൾക്ക് എപ്പോ വേണേലും ഇവിടെ ഒന്ന് കുഞ്ഞിനെ കാണാലോ. അവിടെ ചെന്ന് കണ്ടോളാൻ നീ ഫോണിങ് തന്നെ. ഓ ഇടി പതുക്കെ. ഞങ്ങൾ അങ്ങോട്ട് വരുന്ന പ്രശ്നമേ ഇല്ല ശാലിനി. ആ പ്രീതിയോട് പറ കുഞ്ഞിനെ മര്യാദയ്ക്ക് ഇവിടെ കൊണ്ടു കാണിക്കാൻ. ശാന്തിച്ചിക്കും രാജേച്ചിക്കും നമ്മുടെ കുടുംബശ്രീയിലെ പതിവുകാർക്കെല്ലാം കാണാനുള്ളതാ. ഇങ്ങോട്ട് തന്നെ. മര്യാദക്ക് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിലേ ഞങ്ങൾ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യും. പറഞ്ഞില്ലെന്ന് വേണ്ട. നീ ഭീഷണിയെ നേരിട്ട് കുഞ്ഞിന്റെ അമ്മയെ അറിയിക്കുന്നല്ലേ ശ്യാമെ കുറച്ചുകൂടി നല്ലത്. എനിക്കൊരു മടിയുമില്ല, ഇപ്പൊ തന്നെ വിളിച്ചോളാം. ആ ഒന്ന് പൊടിയിടുന്നു. കുഞ്ഞു ഉറങ്ങാൻ കിടന്നപ്പോ അവൾ എവിടെയെങ്കിലും തല ചാച്ച് കാണും. ഇനി തന്നെ ഇങ്ങനെ കുറച്ച് സമയമല്ലേ അവക്ക് ഉറങ്ങാൻ കിട്ടും. ആ ആ മോളെ. എന്താ അമ്മേ? ഒന്നുമില്ലടി. ആ പിന്നെ മോളെ, നീ പ്രീതിയോടൊന്ന് പറയണേ കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവരാൻ. സംശയം എന്താമ്മേ? പ്രീതിയും ആ കുഞ്ഞും ഒക്കെ ഇപ്പൊ ഭൂമിയിൽ ഉണ്ടാവാൻ തന്നെ കാരണം അമ്മയല്ലേ. അമ്മക്ക് എന്ത് വേണേലും പറയാം പ്രീതിയോട്. അയ്യോ, ആ അവകാശത്തിന്റെ പേരിലൊന്നും അല്ല മോളെ ഞാൻ. മനസ്സിലായമ്മേ, ഞാൻ പറയാം പ്രീതിയോട്. എന്നാ ശരി, ഞാൻ വെച്ചോട്ടെ. ശരി മോളെ, കൊണ്ടുവരും, സമാധാനിക്ക് രണ്ടും. സന്തോഷം കൊണ്ടാന്ന്. അതെ, എന്താണാവോ ഇത്ര വലിയ സന്തോഷം? അഭിനന്ദന പെരുമഴയിൽ നനഞ്ഞു നിക്കായിരുന്നില്ല എന്റെ ശാലി കുട്ടിന്ന്. അതോർക്കുമ്പോ മനസ്സിനൊരു സുഖം. ഇയാളെ ആ ജന്മശത്രുവായിട്ട് പ്രഖ്യാപിച്ച സാക്ഷാ സത്യഭാമ പോലും ഇയാളെ സ്നേഹം കൊണ്ട് മൂടിയില്ലേ. അതൊക്കെ ഓർക്കുമ്പോ. അതെ അതെ, ഈ കൊടുങ്കാറ്റും പേമാരിയൊക്കെ ഒഴിഞ്ഞു, കടലും ശാന്തമായി. ആണോ? ഞാനേ ഇന്ന് പത്രം നോക്കിയില്ല, ഞാൻ പോയി നോക്കിട്ട് വരാമേ. അതെ അതെ, ഇവിടെ നിക്ക്. എന്താ എന്താ പ്രശ്നം വിഷ്ണുട്ട? അടുത്ത് വരരുത്. എന്താ? വേണ്ട വിഷ്ണുട്ട, വേണ്ട. അയ്യോ പുറത്തു നിക്ക വിഷ്ണുട്ട, വേണ്ട. ഉം